കെ യു ബിജു രക്തസാക്ഷിത്വ ദിനാചരണം, പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വൈകിട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കെ വി രാജേഷ്, വി പി ശരത് പ്രസാദ്, കെ ആർ ജൈത്രൻ, കെ കെ അബീദലി, ഷീജ ബാബു, ടി കെ രമേശ് ബാബു, പി കെ രാജൻ, ടി കെ ഗീത, സി കെ ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. ഫാസിസത്തിന്റെ കടലെടുത്ത് പോകുമായിരുന്നു ഇടമായിരുന്നു ഈ ചുവന്ന കേരളം എന്ന കാര്യം നാം മറന്നുപോകരുത്. അതുകൊണ്ട് തന്നെ സഖാവ് കെ യു ബിജുവിന്റെ ചോര വീണ പശുമയാർന്ന മണ്ണിലാണ് ഇന്ന് ചെങ്കുടി ഏറെ ഉയരെ പാറിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഈ സമ്മേളനം. ഇപ്പോഴും വികാരവായ്പോടുകൂടി തിരമാലകൾ പോലെ എത്തുന്ന സഖാവ് ബിജുവിന്റെ ഓർമ്മകളുമായി നമുക്ക് എത്തുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ള വികാരം ആ വികാരത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് സഖാവ് കെ യു ബിജുവിന്റെ കന്യസ്മരണകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ രക്തസാക്ഷി ദിനാചരണം അഭിമാനപൂർവ്വം പോരാട്ടത്തിന്റെ ഒരു പുതിയ കാലത്തേക്ക് പുതിയ സൂര്യോദയം കാത്ത് ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് ആദ്യമേ ഞാൻ അറിയിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ സംസാരിക്കുമ്പോൾ കുഞ്ഞുകുട്ടൻ നമ്പുരാന്റെ സ്മാരകമായ ഇടത്ത് നാം സംസാരിക്കുന്നത്. ഈ കൊടുങ്ങല്ലൂരിന് കേരളം അറിയേണ്ട ഒരു ചരിത്രമുണ്ട്. ഈ കേരളം എന്ന് പറയുന്നത് RSSന്റെ കൊടുമാണില്ലാതിരുന്നൊരു കേരളമാണ്, RSSന്റെ മഴുമില്ലാതിരുന്നൊരു കേരളമാണ്. സഖാവ് ജയമുഞ്ചുവിനെ കൊത്തി വീഴ്ത്തിയ മഴു ഇവിടെ നിന്നാണ് RSSന്റെ കയ്യിൽ വന്നത്. അത് പരശുരാമന്റെ മഴുവാണ്.